Hi friends, Bellevue Staff Center le pudiyoru video ilekku ellarkkum swagatham. Innathe video il high school higher secondary vibhagakarkkulla vegetable printing aanu njan ivide kaanikkunnathu. Appo namukku nere video ilekku kadakkam. Ivide njan 5.5 cm neelavum 5.5 cm veediyumulla oru samajathara paper eduthittundu. നമുക്ക് ഇത് ഉരുളക്കിഴങ്ങിന്റെ ഈ ഒരു പകുതിയിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ഡിസൈനിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇതാ ഇങ്ങനെ നല്ലപോലെ ചേർത്ത് വെക്കണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നല്ലപോലെ ചേർത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മളിതാ നല്ല ബലത്തിൽ നാല് സൈഡും കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് ഇത്തിരി വലിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഇപ്പൊ നമുക്കൊരു സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പറിനെ തന്നെ ഒന്നുകൂടെ മടക്കി ഒരു സമചതുരം, ചെറിയൊരു സമചതുരം കൂടി ആക്കാം. ഇതിൽ നിന്ന് നമ്മൾ ഈ കോർണർ ഇതാ ഇങ്ങനെ ഒരു മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഭാഗം നമ്മൾ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയുകയാണ്. കട്ട് ചെയ്തതിന് ശേഷം എന്താ നമ്മുടെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. ഇതാ ഇങ്ങനെ ഒരു ഡിസൈനാണ് വരുന്നത്. ഇനി നമ്മളിതിവിടെ ചേർത്ത് വെക്കാൻ പോവുകയാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ നമ്മുടെ ഡിസൈൻ. ഇങ്ങനെ ഒരു ഡിസൈനാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പം നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇവിടെ വരച്ചിട്ടുണ്ട്, നമ്മൾ കട്ട് ചെയ്ത് കാണിക്കും. നമ്മൾ വരുന്ന ഭാഗത്ത് ബാക്കി വരുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു ഡിസൈനാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ പേപ്പറിലാണ് വരച്ചിരിക്കുന്നത്. ഇതൊരു ഒരു ഡയമണ്ട് ഷേപ്പ്, അങ്ങനെ സ്ട്രെയിറ്റ് ഡയമണ്ട് അല്ല, ഒരു ചെറിയൊരു കർവ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈനാണ് നമ്മളിനി ഈ ബാക്കിയുള്ള സ്ഥലത്ത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനതിവിടെ ഒന്ന് വരച്ചിടാം, അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഡിസൈൻ ഏതാണ്ട് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോർണറിലും കൂടി ഒരു ഡിസൈൻ കൊടുക്കാം. അപ്പോൾ ഇതിനേതാ ഇങ്ങനെ വരച്ചിട്ടുണ്ട്, ഒരു ഒരു സിക്സ് ആക് ഷേപ്പിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഓരോ ട്രയാങ്കിളിൻ്റെ ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇതുപോലെ നാല് കോർണറിൽ നിന്നും ചെറിയ പീസ് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ മോൾഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിനി ഇതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് ചെയ്യുന്നത് ഡയറക്റ്റ്ലി കറക്റ്റായിട്ടുള്ള തുണിയിലേക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കുന്നതിന് മുന്നേ നമുക്കൊരു വേസ്റ്റ് പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിതാ ഇവിടെ സ്പോഞ്ച് എടുത്തു. ഇത് നനച്ച് പിഴിഞ്ഞ സ്പോഞ്ചാണ്. ഇത് ബ്ലൂ ഗ്രീൻ കളറാണ് കേട്ടോ, ഗ്രീൻ കളറാണ്. സ്പോഞ്ച് എടുത്തു, സ്പോഞ്ചിലേക്കൊന്ന് ഒഴിക്കുകയാണ്. നനച്ച് പിഴിഞ്ഞ സ്പോഞ്ചാണ്, അത് പ്രത്യേകം ഓർമ്മ വേണം. സ്പോഞ്ചിലേക്ക് ഒഴിക്കുന്നു, കളറാണ്. സ്പോഞ്ചിൽ ജസ്റ്റ് ഒന്ന് ആക്കി നമുക്ക് നമ്മുടെ വെജിറ്റബിളിലേക്ക് പറ്റേണ്ട അത്രയും സ്ഥലത്തേക്ക് ഇതാക്കുന്നു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പിടിച്ചതായി ഇങ്ങനെ കൂട്ടിപ്പിടിച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ ഒന്ന് ആക്കി കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അത് പ്രിൻ്റ് ആയി പെയിൻ്റ് എല്ലാ ഭാഗത്തേക്കും ആയിക്കോളും.
ഇനി നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. നമ്മുടെ മോൾഡ് എടുക്കുന്നു, പ്രിന്റ് ചെയ്യുന്നു, എടുക്കുന്നു. അപ്പം എല്ലായിടത്തും പറ്റിയിട്ട് നമുക്കൊന്നും കൂടെ നോക്കാം. ആക്കുന്നു. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു തവണ പെയിൻ്റ് ആയി കഴിഞ്ഞ് ഇങ്ങനെ പെയിൻറ്റ് പെയിൻറ്റിൽ മുക്കി കഴിഞ്ഞതിന് ശേഷം രണ്ട് തവണ അതിൽ കൂടുതൽ പ്രിൻറ്റ് ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും കളർ ആകില്ല. അതുകൊണ്ട് മാക്സിമം രണ്ട് തവണയിൽ കൂടുതൽ ഒരു തവണ ഉപയോഗിച്ചത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതാ നമ്മുടെ ഡിസൈൻ തയ്യാറായിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് അപാകത ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇതാ, ഇത് നമ്മൾ ഓരോ ഭാഗത്തും ഓരോ സ്ക്വയർ വീതം നമ്മളിങ്ങനെ വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഡിസൈൻ ആ ഒരു മോൾഡ് അതുപോലെ തന്നെ ഒന്ന് രണ്ട് രണ്ടെണ്ണത്തിന് ഒരെണ്ണം, പിന്നെ രണ്ടെണ്ണം, പിന്നെ ഒരെണ്ണം, പിന്നെ രണ്ടെണ്ണം, ഒരെണ്ണം. ഇതാ ഇങ്ങനെ ഒരു ബോർഡറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു ബോർഡറായിട്ട് ഉപയോഗിക്കാം. ഇതുപോലെ തന്നെ മറ്റൊരു ബോർഡറും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ബെഡ്ഷീറ്റിൻ്റെ ഒരു സൈഡിൽ വരേണ്ട ബോർഡർ, ഒരു സൈഡിൽ നിന്നല്ല, നമുക്ക് ഇങ്ങനെ ഒരു ബോർഡർ ഉപയോഗിക്കാം. ഇനി മറ്റൊരു ബോർഡറും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇങ്ങ അറ്റം വരെ ഇത്രയുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ബോർഡർ ഇങ്ങനെ ഉപയോഗിക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിനിടയ്ക്ക് കുറച്ച് വൈറ്റ് സ്പേസ് ഒക്കെ ഉണ്ടല്ലോ എന്നുള്ളത്. അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഇനി വരുന്നതിനകത്ത് നമ്മളിതിൻ്റെ ബാക്കിയായിട്ട് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ബോർഡറിലേക്ക് കടക്കാം. രണ്ടാമത്തെ ബോർഡർ ഇതാ ഇങ്ങനെയാണ്. അതേ സമചതുരത്തിനെ നമ്മൾ ചെരിച്ചു വെച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതൊരു ഡയമണ്ട് ഷേപ്പിലാണ് അല്ലേ ആവുന്നത്. ആ സെയിം ഡിസൈൻ തന്നെയാണ് നേരെ വെക്കുന്നതിന് പകരം നമ്മൾ ഒരു കോർണറിനെ ബേസ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതാ ഇപ്പോൾ രണ്ടെണ്ണം ഇതാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ ബോർഡറാണ്. ആദ്യം കാണിച്ചു തന്നത് ഒരു ബോർഡർ സാമ്പിളാണ്. അതായത് സെയിം മോൾഡ് വെച്ച് നമ്മളിപ്പോൾ രണ്ട് ടൈപ്പ് ബോർഡർ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിലേത് ബോർഡർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾ മത്സരത്തിന് ഇതിലേത് ബോർഡർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതാ രണ്ട് ബോർഡറും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ രണ്ട് സൈഡിലും രണ്ട് ടൈപ്പ് ബോർഡറാണ്. സെയിം മോൾഡ് യൂസ് ചെയ്ത് നമുക്ക് രണ്ട് ടൈപ്പ് ബോർഡർ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതിലേത് ബോർഡർ വേണമെങ്കിലും നിങ്ങൾക്ക് മത്സരത്തിന് ബെഡ്ഷീറ്റിൽ ഉപയോഗിക്കാം. ഇനി ഇതിലുള്ള വൈറ്റ് സ്പേസ് എങ്ങനെ കളയാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് ഓരോ ബ്ലോക്ക് വെച്ചതിനും ഇടയ്ക്കുള്ള വൈറ്റ് സ്പേസ് കേട്ടോ. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ഉരുളക്കിഴങ്ങിൻ്റെ ബാക്കിയുള്ള ഒരു പീസാണ്. ഇതിൽ നമ്മളിതാ ഇതുപോലെ ഒരു പൂവിൻ്റെ ഡിസൈൻ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണേ. നമ്മൾ ചേർത്ത് വെച്ച് ഇതളുകൾ വരച്ച് കട്ട് ചെയ്തെടുക്കുക. നല്ലപോലെ വരയ്ക്കാൻ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതളൊന്നും ഇതുപോലെ വരച്ച് മോൾഡൊന്നും, അതായത് പേപ്പറൊന്നും കട്ട് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. ഉരുളക്കിഴങ്ങിലേക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ചേർത്ത് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് റെഡ് കളറാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീഡിയോയിൽ പലരും ഉപയോഗിച്ചിട്ട് നമുക്ക് അയച്ചു തരുന്നതിന് കളറ് കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ബ്രൈറ്റ് കളേഴ്സ് എല്ലാവരും യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ ആ ബാക്കിയുള്ള ബ്ലാങ്ക് സ്പേസ് വൈറ്റ് സ്പേസ് ആയിട്ട് കിടന്നിരുന്നതിൽ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത ആ ഡിസൈൻ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് നോക്കി. ഇപ്പോൾ ഇതാ ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈൻ വന്നിട്ടില്ലേ. രണ്ട് ടൈപ്പ് ബോർഡറുണ്ട്. ഇതിലേത് ബോർഡർ വേണമെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു സൈഡിൽ ദാ ഈ സ്ക്വയർ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളതാകാം, മറ്റേ അല്ലെങ്കിൽ മുഴുവൻ ബോർഡറിലും ഈ സ്ക്വയർ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളതാകാം, അല്ലെങ്കിൽ ഈ ഡയമണ്ട് ഷേപ്പിൽ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളതാകാം. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിപ്പോൾ ബോർഡറേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ബോർഡർ കഴിഞ്ഞിട്ട് അകത്ത് ബ്ലാങ്ക് സ്പേസുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സ്പേസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ വേറൊരു ഷീറ്റിലാണ് കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സ്ഥലമില്ല, അപ്പോൾ ഞാൻ വേറൊരു ചാർട്ട് പേപ്പറിൽ ചെയ്യാം. നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ മോൾഡ് തന്നെയാണ് ഈ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കറക്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്ത് പോകണം. അപ്പോൾ ഇതിനൊരു ഡിസൈൻ വരുന്നുണ്ട്. ഇത് ഗ്രീൻ കളറും വയലറ്റ് കളറുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യത്തേനകത്ത് മൂന്നെണ്ണം വീതമാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം കോർണറിൽ വന്നിരിക്കുന്നതിൽ രണ്ടെണ്ണം വീതമാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കാണിക്കാം. ഇതാ
ഇതിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നടുക്കത്തെ ഗ്രീൻ കളറിലുള്ള മോൾഡ് ഒരു സൈഡിൽ മൂന്നെണ്ണം, അതായത് മൊത്തം 9 ബ്ലോക്കാണുള്ളത്. കോർണറിലുള്ളതിൽ മൊത്തം 4 ബ്ലോക്കുകളാണ് ഉള്ളത്. ഇപ്പം നമുക്ക് ബെഡ്ഷീറ്റിൻ്റെ ഉൾഭാഗം അങ്ങനെയാകാം. ഇനി നമ്മൾ കുറേയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ മോൾഡിൻ്റെയൊക്കെ ഷേപ്പ് ഒക്കെ അങ്ങ് മാറും. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇതാ ഈ ഇത്രയും ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. കുറച്ചും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കട്ട് ചെയ്ത് അത് പുറത്തെടുക്കാം. ഈ 4 കോർണർ നമ്മൾ പുറത്തെടുക്കാൻ പോവുകയാണ്. ഇതാ ഇങ്ങനെ നമ്മൾ ആ 4 കോർണർ നമ്മൾ കട്ട് ചെയ്ത് പുറത്തെടുക്കുകയാണേ. ഈ ഡിസൈൻ നമുക്ക് എവിടെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അതായത് ഇങ്ങനെ 4 സൈഡും കട്ട് ചെയ്ത് പുറത്തെടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് മറ്റൊരു കളറ് യൂസ് ചെയ്ത് ഇതാ ഇതുപോലെ ഫ്രീ സ്പേസിൽ കൂടെ പ്രിൻറ് ചെയ്യാൻ പോവാണ്. അതായത് ബെഡ്ഷീറ്റിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ ഇത്. ഇതാ ഇങ്ങനെ പ്രിൻറ് ചെയ്യുകയാണ്. ഇതാ നമ്മളിങ്ങനെ പ്രിൻറ് ചെയ്ത് നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആകുന്നത് ഇങ്ങനെയാണ്. ഇതാ ഇങ്ങനെ കംപ്ലീറ്റ് ആകും. ഇനി ഈ സെയിം മോൾഡുകൾ തന്നെ ഉപയോഗിച്ച് നമുക്ക് ഈ ബെഡ്ഷീറ്റിനെ പറ്റിയ പില്ലോ കവറും ചെയ്യാം. അതിതാ ഇങ്ങനെയാണ്. ഇതിപ്പോൾ റെഡ് കളർ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ മോൾഡാണ്. ഈ വയലറ്റ് കളറും അതുതന്നെയാണ്. ഗ്രീൻ കളർ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ബെഡ്ഷീറ്റിന് നേരത്തെ ചെയ്തിട്ടുള്ള അതേ മോൾഡ് തന്നെയാണ്. 60x30 ഇത് ചെയ്യുന്നത്. ഇതാ ഇങ്ങനെ ഒരു എൽ ഷേപ്പിലിവിടെ കൊടുക്കുന്നു. 4 കോർണറിലും എൽ ഷേപ്പ്, അതിനുശേഷം നടുക്കുള്ള ഭാഗങ്ങളിൽ നമ്മളിതാ ഇങ്ങനെ ഒരു കളർ കോമ്പിനേഷനാണ് ട്രൈ ചെയ്തിരിക്കുന്നത്. ഇത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിക്കാർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കുറച്ച് ടഫാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, 3 മണിക്കൂറിനുള്ളിൽ ചെയ്തെടുക്കണം എന്നുള്ളത് കൊണ്ടും ഈ ഇത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്.